വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ ഒരു നെസ്റ്റാൾജിക് ഫീലുള്ള ഒരു സംഭവം വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ അവിടെ ചിലപ്പം ഇത് അമ്പഴങ്ങയാണ് എല്ലാവർക്കും നല്ല നസ്റ്റാൾജി ആയിരിക്കും അമ്പാഴങ്ങയൊക്കെ ഉമ്മ പറയുന്നിങ്ങനെ കേൾക്കാം മരത്തിലൊക്കെ കേറി അമ്പാഴങ്ങ പറച്ച് ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള സാധനം വെച്ചിട്ട് നമ്മളിന്ന് അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനതേ അമ്പഴങ്ങ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ആ ഞെട്ടി ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് ഇത് ഇതുപോലെ പീസ് പീസാക്കാം ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്യാതെ ഇതുപോലെ ഒരു നാല് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതെല്ലാം അങ്ങനെ ചെയ്തെടുക്കണം നിങ്ങൾ എത്ര അമ്പഴങ്ങ അമ്പഴങ്ങെടുക്കുന്നുണ്ടോ അത്രയും ആ അമ്പഴങ്ങൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മ അപ്പോൾ ടോട്ടൽ ഫുള്ളായിട്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്താ നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പഴയ നോൺ സ്റ്റിക്ക് ആണ് നിങ്ങൾ നല്ല പുതിയ നോൺ സ്റ്റിക് പാനൊന്നും എടുക്കരുത് കാരണം അമ്പഴം കുറച്ച് പുളിയുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് നമ്മുടെ പാൻ കരിഞ്ഞ് കേടുവരുന്ന സാധ്യതയുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു പീഡി കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മുക്കാറ് ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അമ്പഴങ്ങ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയ്ക്ക് ഈ അമ്പഴങ്ങയിലെ എല്ലായിടത്തും വെക്കുന്ന രൂപത്തിൽ നന്നാക്കിയൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക നോൺ സ്റ്റിക്ക് പാനും പുതിയതൊന്നും എടുക്കരുത് ഈ അമ്പഴങ്ങ പുളി ഉള്ളതുകൊണ്ട് നമ്മുടെ പാൻ കേടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ കുറച്ച് പഴകിയത് പാൻ എടുക്കുക ഇത് കുറച്ച് പഴകിയതാണ് ഞങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിപ്പം ഞാൻ നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ ഇതാണ് ഈ ഒരു പാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഇതിപ്പം ഞാൻ നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അമ്പാഴങ്ങയിൽ എല്ലാം അടുത്തും ഇപ്പൊ മസാല ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി എന്തതില് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു അമ്പാഴങ്ങയൊക്കെ ചേർത്തുകൊണ്ടേ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് അച്ചാർ പൊടിയാണ് ഒരു അഞ്ചു ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് നല്ല മുളക് നല്ലൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങൾ അത്യാവശ്യം തന്നെ ഇട്ട് എടുത്തോളൂ കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ എന്നാലും നന്നായിട്ട് മുളക് മുളകിൻ്റെ എരിവ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അച്ചാർ പൊടി അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ എരിവും ഉപ്പൊക്കെ ഒന്ന് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് സുർക്ക ചേർത്ത് കൊടുക്കണം ഞാൻ സുർക്കയുടെ എസൻസിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ സുർക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു സുർക്കൊക്കെ നല്ലോണം ഇഷ്ടമുള്ള കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാൻ സുർക്കയും ചേർത്തിട്ട് നന്നാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നാക്കി മിക്സാക്കി എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് വിനാഗിരി ടോട്ടലിൽ നമ്മൾ അഞ്ച് ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ആയ വായിൽ വെള്ളം ഊറുന്ന അമ്പാഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളുടെ സി വേൾഡ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇതിൻ്റെ മുന്നേ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാ വാരിക്കും